ഹലോ ഫ്രണ്ട്സ് അപ്പോ നമ്മളെ കുറച്ച് കാലമായിട്ട് നമ്മൾ എസ് എസ് സി നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് നോക്കുകയാണല്ലോ കൃത്യമായിട്ട് സൈക്കിളും കണ്ടന്റീവ് എക്സാം ഷെഡ്യൂൾ ഒക്കെ തന്നിട്ട് കൃത്യമായിട്ട് എന്റെ ഐ ഇയറിലെ റിക്രൂട്ട്മെന്റ് നൽകുന്നില്ല അപ്പോ ആർ ആർ ബിയും നമ്മൾ എന്തെങ്കിലും ഞെട്ടിച്ചുകൊണ്ട് അതായത് നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എക്സാം ഡേറ്റ് തന്നെയാണ് എക്സാം ആ ഒരു ടൈമിൽ നിന്ന് തന്നെയാണ് അത് പറയുന്ന രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോഴെന്താ ആർ ആർ ബി കേസിൽ നോട്ടിഫിക്കേഷൻ ഇരുപതി വരുന്ന പറഞ്ഞു ഇരുപതി തന്നെ വന്നു അല്ലേ നമ്മളാരും പെട്ടെന്ന് പറഞ്ഞിട്ട് വരുവാണ് ഒരു ഷോർട്ട് നോട്ടീസ് ഇറക്കുവാണ് ഇരുപതി നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നിട്ട് റെയിൽവേ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കി അല്ല റെയിൽവേ ചരിത്രത്തെ അങ്ങനെ ഉണ്ടായില്ല റെയിൽവേ എന്താ നോട്ടിഫിക്കേഷൻ ഇറക്കി ഇരുപതീതി നോട്ടിഫിക്കേഷൻ ഇറക്കി പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ആവുന്ന രീതിയിൽ പറഞ്ഞു ഇരുപതി അപ്ലൈ ചെയ്യുകയാണ് പറഞ്ഞ അല്ല ഇപ്പൊ എന്താ വീണ്ടും നമ്മൾ ഞെട്ടിച്ചാണ് എക്സാം ഡേറ്റിന്റെ കാര്യം അതിന് മുന്നേ ഒരു വേക്കൻസിന്റെ നേരത്തെ അയ്യായിരത്തി സംതിങ് ഉള്ള വേക്കൻസിനെ വെച്ച് നിങ്ങൾ എന്താ ഞെട്ടിയിട്ടുണ്ടാവും പക്ഷെ വേക്കൻസിയെ നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും എന്തോ ഒരു എക്സാം പ്രിപ്പയർ ചെയ്ത് കാരണം എന്ന് വെച്ചാൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞൊരു ടീഷർ ഡയലോഗ് നിങ്ങൾക്ക് എന്തോ ഒരു വേക്കൻസിയോ നിങ്ങൾക്ക് ആവശ്യമില്ല അപ്പൊ വേക്കൻസിനെ നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഒരു വേക്കൻസിൽ ഒരു വേക്കൻസി മാത്രം നിങ്ങൾക്ക് മതിയാവും ഓക്കെ മതി ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യാണ്ട് നിൽക്കാതെ അതുപോലാണ്ട് ഇപ്പൊ എന്തെങ്കിലും വീട് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അതല്ല ഇത് ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്താ ഇയർലി റിക്രൂട്ട്മെന്റ് പ്രോസസ് ആക്കാൻ വേണ്ടി പോകണം റെയിൽവേയുടെ എസ് എസ് സി പോല അപ്പൊ അതിന്റെ ഒരു കാര്യം എന്താ ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾക്ക് അറിയാം പത്തൊമ്പാദീ ലാസ്റ്റ് ഡേറ്റ് അതിനു മുന്നേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാം ആ ലാസ്റ്റ് എവിടെ റഷും ലാഗ് ഒക്കെ ഉണ്ടാവും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്താ പത്തൊമ്പത് അവതിനെ മുന്നെ ഫെബ്രുവരി ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോ സി ബി ടി വണ്ണിന്റെ ടെൻഡി ഷെഡ്യൂൾ പറഞ്ഞാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസമാണ് ഓക്കെ മെയ് മാസം ഇലക്ഷൻ ആണ് അപ്പൊ ജൂൺ ജൂലൈ മാസം തന്നെ എന്തായാലും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും ഓക്കെ ഓഗസ്റ്റിലേക്ക് പോവില്ല ഓഗസ്റ്റ് മാസം എന്നിട്ട് എന്താ അതിന്റെ എന്താ പറയുക ആൻസർ ആൻസർക്ക് ചലഞ്ച് ചെയ്യാനും അതേപോലെ ഓക്കെ ആയിട്ട് റിസൾട്ട് ഒക്കെ എന്താ പറയുക സിബിടി വൺ ഒക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും ഓഗസ്റ്റ് മാസം തന്നെയായിരിക്കും എന്നിട്ട് സെപ്റ്റംബറിൽ എന്താ അതിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്താ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും സെക്കൻഡ് സ്റ്റേജ് സിബിടി ടു എന്താ സെപ്റ്റംബറിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും അത് കഴിഞ്ഞ സി ബി ഐ ടി എന്താ നവംബറിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ ഓക്കെ അതായത് ഷോർട്ട് ലിസ്റ്റും ഡോക്യൂമെന്റ് നെഫിക്കേഷന്റെ കാര്യങ്ങളൊക്കെ എന്താ പിന്നെ റിലീസ് ചെയ്യുന്നുണ്ടോ പിന്നെ ഏറ്റവും അവസാന കൊടുത്ത നോട്ടാണ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ ഫോർ ദ നെക്സ്റ്റ് സൈക്കിൾ ഓഫ് റിക്രൂട്ട്മെന്റ് ടു ദി പോസ്റ്റ് ഓഫ് ഫയൽ പീസ് പ്രൊവിഷണൽ പ്ലാന്റ് ഫോർ ഇഷ്യൂ ഇൻ ജനുവരി ട്വന്റി ട്വന്റി ഫോർ അതായത് ഒരു ഇയർലി പ്രോസസ് പോലെയാണ് റെയിൽവേ ഇതിനെ നോക്കി കാണുന്നത് ഓക്കെ അപ്പോ ടൈം ലൈലാണ് ഇപ്പം പിൻറെ കേസിലുള്ള ടെൻഡേറ്റീവ് ടൈം ലൈലാണ് ഇപ്പൊ ആർ ആർ ബി പുറത്തിറക്കിയിട്ടുള്ളത് അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം സിബി ടി വണ് ജൂൺ ജൂലൈ സെക്കൻഡ് സ്റ്റേജ് എന്തായിരിക്കും സെപ്റ്റംബറിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും ഇയർലി പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നിട്ട് ആ ഒരു വേക്കൻസി ഒക്കെ ഫില്ല് ചെയ്യേണ്ടി എന്നാലും മാത്രമല്ല ജനുവരിയിൽ അടുത്ത ഒരു നെക്സ്റ്റ് സൈക്കിൾ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ അല്ലെ അപ്പൊ അതിന് മുന്നേ തന്നെ ഡിസംബർ ഓട് തന്നെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണല്ലോ ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പൊ എല്ലാവരും എന്താ മാക്സിമം എഫേർട്ട് എടുക്കുക നന്നായിട്ട് പഠിക്കുക ഓക്കെ ഇനിയും ഡേറ്റ് വന്നിട്ടില്ല ഡേറ്റ് ഇപ്പൊ ഡേറ്റ് വന്നു അല്ലെ സോ എല്ലാവരും പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വന്നാൽ പറയും എക്സാം ഡേറ്റ് ആട്ടെ എക്സാം ഡേറ്റ് ആട്ടെ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു എക്സാം ഡേറ്റ് മൂന്ന് എല്ലാം വന്നു അപ്പോ ഒരു ജനുവരി ജനുവരി ഇപ്പൊ പോയി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഒരു നാല് മാസം മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ നന്നായിട്ട് എഫേർട്ട് എടുക്കുക മാക്സിമം എഫേർട്ട് എടുക്കുക എല്ലാത്തിനും പോസിറ്റീവായിട്ട് ആയിട്ട് കാണാം ഓക്കെ പോയി കൂടി നമുക്കിവിടെ വായൻ്റെ അപ്പം ഓക്കെ താങ്ക് യു